സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി യുഡിഎഫ് പദയാത്രകൾ നടത്തി. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പദയാത്ര നടത്തിയത്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റികൾ പദയാത്ര നടത്തിയത്. കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റി കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര മലയൻകീഴിൽ സമാപിച്ചു. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. കടുത്ത വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പരാജയപ്പെട്ട എൽ ഡി എഫ് സർക്കാർ രാജിവെക്കുക തുടങ്ങിയ 12 പരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 18 യു ഡി എഫ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പറയുകയാണ്. അഴിമതിയെ മുങ്ങിക്കുളിച്ച പിണറായി സർക്കാർ രാജിവെക്കുക, ക്രമസമാധാനം കൊടുത്ത് സർക്കാർ രാജിവെക്കുക, റേഷൻ സമ്പ്രദായം മാറ്റിമറിച്ച് സർക്കാർ രാജിവെക്കുക. കീരമ്പാറ മണ്ഡലം കമ്മിറ്റി ഊഞ്ഞാപ്പാറ മുതൽ പുന്നേക്കാട് വരെയാണ് പദയാത്ര നടത്തിയത്. ചെയർമാൻ ബിനോയി മഞ്ഞുമ്മേക്കുടിയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം പി എ ബഷീർ ഉദ്ഘാടനം ചെയ്തു. റാണിക്കുട്ടി ജോർജ്, പി എ മാമച്ചൻ, ജോജീസ് കറിയ, ജോമി തെക്കേക്കര, ബീന റോജോ, മഞ്ജു സാബു, ഗോപി മുട്ടത്ത്, ബേസിൽ ബേബി, ഷാൻഡി ജോസ്, അജി എൽദോസ്, റെജി മത്തായി, എൽദോസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്ര ഉപ്പുകണ്ടത്തുനിന്നുമാണ് ആരംഭിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പണക്കൽ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ചേറങ്ങനാൽ ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനം യുഡിഎഫ് ബ്ലോക്ക് കൺവീനർ എം എസ് എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ എം കെ വേണു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ കെ സുരേഷ്, കെ വി പരീക്കുട്ടി, ഇ എം മൈക്കിൾ, എം കെ എൽദോസ്, എം കെ സുഗു, എ കെ സജീവൻ, അനൂപ് കാസിം, പി വി മൈദീൻ, സി കെ ജോർജ്, ടി കെ മുഹമ്മദ്, ജിജി സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. മുഴുവൻ കിട്ടാവുന്ന സ്ഥാപനങ്ങളുടെ പേരിൽ മുഴുവൻ ഒരു ഭാഗത്ത് കട്ടം വാങ്ങിക്കൂട്ടും. അതിന്നൊരു 800 കോടി രൂപ കിറ്റ് കൊടുക്കാൻ ചെലവാക്കി കോവിഡിന്റെ കാലത്ത്. ഈ കടം വാങ്ങിക്കൂട്ടിയത്, ഈ ധൂർത്ത് കാണിച്ചത്, ഈ അഴിമതി, ഈ കെടുകാരി സഭ, ഇവരുടെ സ്വജനപ്രവാദം, ഇവരുടെ പിന്നോട്ട നിയമനം, ഇവരുടെ അക്രമരാട്ടിയം ഒക്കത്തിനെയും മറയ്ക്കാൻ മനുഷ്യനെ നിവൃത്തിയില്ലാതെ പട്ടിണി കിടന്ന കാലത്ത് 1 തീയതി ഒരു 500 രൂപയുടെ കിറ്റ് ഒരു 800 കോടി രൂപ ചെലവാക്കി. എന്നിട്ടോ ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ, വേറെ എവിടെയെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് ഒരു വട്ടം കൂടി ഇവര് അധികാരത്തിൽ വന്നു. രണ്ടാമത്തെ അധികാരത്തിൽ വന്നപ്പോഴോ ഉളുപ്പും മറയുമില്ലാതെ കേരളത്തെ കൊള്ളയടിക്കുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. മറുഭാഗത്തിനുള്ള ദൂർത്ത് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. പെൻഷൻ കുടിശ്ശികയായി, എൻഡോസൽ ഫണ്ട് കൊടുത്ത് വന്നവരുടെ ആശ്വാസ ധനം കുടിശ്ശികയായി. വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ പദയാത്ര ഇഞ്ചൂർ പള്ളിപ്പടിയിൽ ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. പി കെ ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇ എ നിസാർ, ഷാജി വർഗീസ്, ഹാൻസി പോൾ, ബിന്ദു ശശി, ദീപ ഷാജു, ഷെജി ബെസി, കെ എൻ ഷാജു, അരുൺ അയ്യപ്പൻ, ജമാൽ വാലി, എം എസ് നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.